എനിക്ക് വയ്യ രണ്ട് അപ്പൊ ഞാൻ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് ആർസിഎമ്മിലേക്ക് അസോസിയേറ്റ് ചെയ്തതിന് മുമ്പ് കാസർഗോഡ് ജില്ലാ മിഷൻ കുടുംബത്തിൽ ജില്ലാ മിഷൻ ഓഫീസിലെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു, ആർപി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്താണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് വരാൻ കാരണം. നേരത്തെ രജനിയോട് പറഞ്ഞ പോലെ വുമൺ കുറിച്ചാക്കി വുമൺ തന്നെയാണ് എനിക്ക് എന്താ വെച്ചാല് നല്ലോണം മൈഗ്രേൻ വന്ന സംഭവം കുറച്ചൊന്നുമല്ല, അധികം തന്നെയായിരുന്നു, കുറച്ച് സീരിയസ് തന്നെ ആയിരുന്നു, അത്രത്തോളം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, സ്മെല്ല് കേൾക്കാൻ പറ്റില്ല, കുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല. ശരിക്കും കുറെ മരുന്നൊക്കെ എടുത്ത് അവസാനം ഒന്നിനും പറ്റുന്നില്ല എന്നായപ്പോ പിന്നെ നിർത്തി തീർന്നു. എന്റെ തീവ്രയോടെ അവസാനിച്ചു വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് എവിടെ പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഞാൻ കുട്ടിച്ചാൻ ഉമ്മയെ കുറിച്ച് മനസ്സിലാക്കിയത്. വീഡിയോ കണ്ട് എല്ലാം പരീക്ഷിച്ചല്ലോ, അതിന് ഇതും കൂടി നോക്കിയാക്കാൻ വിചാരിച്ച് കളിച്ചാണ്. പിന്നെ നല്ല റിസൾട്ടായിരുന്നു, നല്ല റിസൾട്ടൊന്നും ചെറുതൊന്നായിട്ടില്ല, നല്ല റിസൾട്ടാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും പോകുന്നുണ്ട്, അത്യാവശ്യം സെയിൽസിന് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനോദ് പട്ടേൽ സാറ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അതില് ഇതിന്റെ പ്ലാൻ കേട്ടു. അപ്പൊ ഇത് ബിസിനസ് സാധ്യത മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ട് ഒരു ബിസിനസ് ആയിട്ടിരുന്ന എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി. പിന്നെ അതേപോലെ നമ്മളെ പോലെ എന്നെ പോലെ അനുഭവിക്കുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും, അവരിലേക്ക് ഈ പ്രൊഫഷൻ സപ്ലിമെന്റ് എത്തിക്കാം എന്നുള്ള രീതി തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പോ പിന്നെ അതല്ലാണ്ട് ഇപ്പൊ രണ്ടര കൊല്ലായി ഞാൻ ശരിക്കും പറഞ്ഞതില് അസോസിയേറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞ ചുറ്റും നെഗറ്റീവാണ്. അതായത് വീട്ടിൽ പോലും സപ്പോർട്ട് ഇല്ല, ഇപ്പോഴും സപ്പോർട്ട് ഇല്ല. ആകെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ മോളും മറന്നു മാത്രമാണ്, ആറാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോള് മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. സ്വന്തം അമ്മ പോലും നെഗറ്റീവ് ആണ് പറയുന്നത്, എന്തിനാ ഞായറാഴ്ച പോലെ ഒരു മീറ്റിംഗിന് പോകുമ്പോൾ വീട്ടിൽ ഇരുന്നോടെ എന്തിനാ ഈ പോകുന്നത്, കുട്ടികളെ നോക്കി വീട്ടിൽ ഇരുന്നാ പോലെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് എല്ലാരും നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്റെ മോളുടെയും ഒരാഗ്രഹമാണ് അമ്മ കാണിച്ചു കൊടുക്കാം. പോയ സമയത്ത് അവര് രമ്യാണ് ചോദിച്ചത് അമ്മ കൊറേ ഏറെ സ്റ്റാറുകൾ തന്നെ ഒന്ന് മാറ്റി പിടിച്ചു, അതെന്തായാലും സാധിക്കാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എംബ്രോയിഡ് വിനോദ് പട്ടേൽ സാറ് കൂടി ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് എന്തും പറഞ്ഞുതരും, എങ്ങനെ ചെയ്യണം അതാണ് സാർ പറഞ്ഞത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡൽഹി ആനിവേഴ്സറിക്ക് പോയപ്പോ എന്റെ ലീഡർ അവര് ഗോൾഡ് അച്ചീവ് ചെയ്തിട്ട് സ്റ്റേജിൽ നിന്ന് ട്രോഫി വാങ്ങി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നേ, അവിടെ വന്ന് ആ ട്രോഫി ആണെന്ന് എനിക്ക് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് പറഞ്ഞ അടുത്ത ഡൽഹിക്ക് ഞാൻ എന്തായാലും വരും, ഇത് കാണാൻ പറഞ്ഞല്ലേ. അത്ര പക്ഷെ അവിടെ നിന്ന് എന്തായാലും ഞാനും പിന്നെ ട്രോഫി വാങ്ങിയിട്ടുണ്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞു. അത് ഞാൻ മൂന്ന് സാറും കൂടി ഒരു സൂം മീറ്റിംഗിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഗോൾഡ് അല്ല സ്റ്റാർ ഗോൾഡ് ആവാൻ പറ്റി, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ പറയുന്നുണ്ട് നമ്മളെ തന്നെ വിരുത്താനുള്ളതാണല്ലോ പറയുന്നത്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട്, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇന്നലെ പോലും രണ്ട് ലേഡീസിന് ഞാൻ പറഞ്ഞു കൊടുത്തു, അവരിപ്പം ലീവ് കിട്ടിയിട്ട് വരാറുണ്ട്, രണ്ട് സ്കൂളിൽ വന്ന് അസോസിയേറ്റ് ചെയ്യാം, ഫീൽഡ് പോകാനുള്ള തീരുമാനം തന്നെയാണ് അവർ നിൽക്കുന്നത്. പിന്നെ സ്ത്രീ ശാക്തീകരണം, അതായത് വുമൺ എംപവർമെന്റ് ശരിക്കും പറയുന്നത് കുടുംബ സ്ത്രീയാണ് പറയുന്നത്, അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ.
ചെയ്തിരുന്നായിരുന്നു പഞ്ചായത്തിലും ആർപ്പിയായിരുന്നു അത് ജൂലൈയിൽ ഓഗസ്റ്റിൽ ഞാൻ റിസൈൻ ചെയ്തു കാരണം രണ്ട് സ്ഥലത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ല അതെല്ലാം നിർത്തി എനിക്ക് ആർ സി എം ആണെന്ന് ഞാൻ കരുതുന്നത് ആർ സി എമ്മിലൂടെ എനിക്ക് മുമ്പോട്ട് പോയേ തീരും എന്നത് ഞാൻ തീരുമാനിച്ചു ഫുൾ ടൈം ആർ സി എം തന്നെയാണ് താങ്ക് യു സന്തോഷമുണ്ട് പിന്നെ പറയുന്നത് ഒന്നിച്ചു നിന്ന് അതായത് എനിക്ക് മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞത് മോട്ടി സാറ് സുരേഷ് സാറ് പിന്നെ ഗോപകുമാർ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ ചേർത്ത വാങ്ങി ചെയ്തു കഴിഞ്ഞ ഒരു സമാധാനമില്ല അത് എപ്പോഴും ഞാൻ പറയുന്നത് അത് ചേർത്തൊരു സുഖമാണ് പിന്നെ അതേപോലെ എല്ലാവരും ശ്രീ സാറ് എല്ലാവരുടെയും ക്ലാസ്സുകളാണ് എനിക്ക് എന്നെ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്തത് പറ്റില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ ചെയ്ത് കാണിച്ചേ തീരുന്നുള്ള ഒരു ക്ലാഷ് ചെയ്ത് കാണിച്ചേ നിരവധി ബാബു കോട്ടക്കലാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് കോട്ടക്കൽ ആർസിഎം വണ്ടർ വേൾഡ് ക്രിക്കറ്റ് നടത്തിപ്പോയിരുന്നു കുടുംബസമേതം ആർസിഎമ്മിൽ ജീവിക്കുന്നു കുടുംബസമേതം തന്നെയാണ് ആർസിഎം ബിസിനസ് ചെയ്യുന്നത് ഞാൻ എന്റെ ബേസിക് ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ടൈൽസിന്റെയും മാർബിളിന്റെ ഒരു വർക്ക് എടുത്ത് ഇറങ്ങുന്ന ജോലിയായിരുന്നു 2016 ആർസിഎം മൊയ് മൂന്നക്ഷരം ചെവിയിൽ കേട്ടത് അത് ഉപയോഗിക്കാൻ പറഞ്ഞ ഉൽപ്പന്നം ഉപയോഗിക്കാൻ നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞു അതിലൊരു പാർട്ണറായിട്ടൊരു ആർസിഎമ്മിന്റെ ഷോപ്പിൽ ഒരു 50,000 രൂപ കൊടുത്തിട്ട് ഒരു പാർട്ണറായിട്ട് കൂടിയതാണ് കോട്ടക്കൽ ആർസിഎം പി യു സിയിൽ അന്ന് ആ ഒരു ഷോപ്പ് കുറെ എക്സ്പയർ ആയ സാധനങ്ങൾ എല്ലാം കൂടി ആയിട്ട് മുന്നോട്ട് പോയായിരുന്നു അത് പാർട്ട് ടൈം ആയിട്ട് ഏകദേശം 4-5 മണിവരെ ജോലി ചെയ്തുകൊണ്ട് ആ ആർസിഎമ്മിന്റെ ഷോപ്പിൽ ഉൽപ്പന്നങ്ങൾ കുറെ നടക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് കുറെ നല്ല ഉൽപ്പന്നമായി ആയപ്പോൾ എന്റെ നാട്ടിലും എന്റെ കുടുംബത്തിലും എന്റെ അയൽവാസികൾക്കൊക്കെ ഇത് ഒന്ന് ആരോഗ്യം കിട്ടുന്നുള്ള നമ്മള് ആർസിഎമ്മിൽ നമ്മളെ ലീഡേഴ്സ് പഠിപ്പിക്കുന്നു അപ്പൊ അത് ഭക്ഷണത്തോടുകൂടെ ഒരു ആരോഗ്യം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്തു ആ ഷോപ്പിലെ എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ജോലി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ഡിപ്പോയിൽ വന്നിട്ട് സാധനം വണ്ടിയിൽ എടുത്തുകൊണ്ടിരുന്നത് അത് സാമഞ്ച് അരക്കൽ 6 മണിക്കാണ് അരക്കല് ആ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ അവിടെ 5 മണിക്ക് വിളിച്ചോടെ ഞാൻ അവിടെ എത്തും എനിക്ക് സാധനം വേണം അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോൾ 8-8.5 മണിയാവും അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് 110 സ്ക്വയർ ഫീറ്റിൽ നിന്നാണ് ഞാൻ ആർസിഎം സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഏകദേശം 800 സ്ക്വയർ ഫീറ്റിലാണ് ഇന്ന് ആർസിഎം വണ്ടർവേൾഡ് കോട്ടക്കൽ നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ആർസിഎമ്മിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങി എവിടെ ഉണ്ടെങ്കിൽ ഞാൻ 3 ഡിപ്പോകളും സെലക്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ടുവന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്റെ ഒരു വിഷൻ ഉള്ളത് എന്നെ എന്തിനാണോ ദൈവം ഇങ്ങോട്ട് വിട്ടതെന്നുള്ളത് ഞാനത് മനസ്സിലാക്കി കാരണം ഞാൻ ടൈൽസും മാർബിളും ഒട്ടിച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ എനിക്കൊരു വ്യക്തിയെ പോലും രക്ഷപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ആർസിഎമ്മിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ എനിക്ക് രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ ഒരുപാട് ആളെ കുടുംബത്തിലേക്ക് ആരോഗ്യവും സമ്പത്തും എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എന്നിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നും ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഈ ഒരു സ്റ്റേജിൽ വന്നിരുന്ന് സംസാരിക്കാനും ദൈവം അതിന് 100% എനിക്ക് സപ്പോർട്ട് തരുന്നു അതേപോലെ തന്നെ എന്റെ ലീഡേഴ്സായ ഹേമന്ത് സാറ് സുനിൽ സാറ് അജിതൻ സാറ് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അവരൊക്കെ എനിക്ക് 100% കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നിട്ട് എന്താണോ ലീഡേഴ്സ് പറഞ്ഞത് അത് ആ ട്രാക്ക് കൂടി ഇപ്പൊ നമ്മൾക്ക് വിനോദസാറെല്ലാം പറഞ്ഞത് എങ്ങനെയാണോ ഇതിന്റെ ട്രാക്ക് കൂടി പോയാലേ നമ്മൾക്ക് ഏത് ബിസിനസ് ആയിക്കോട്ടെ ഏത് ജോലി ആയിക്കോട്ടെ ആ ട്രാക്ക് കൂടി പോയാലേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ട്രാക്ക് എന്താണെന്നുള്ളത് ലീഡേഴ്സ് പറഞ്ഞു തന്ന ആ പാതയിലൂടെ പോയപ്പോഴാണ് ഈ ഒരു പ്ലാറ്റിനം എന്ന് പറഞ്ഞ പൊസിഷനിൽ എനിക്ക് കഴിഞ്ഞ മാസം എത്താൻ പറ്റിയത് കഴിഞ്ഞ 9 മാസം ഒരു 50,000 ഓഡിയത്തിന്റെ പിന്നിലാണ് നമ്മൾ ആ പിന്നെ പോയത് അപ്പൊ ഈ മാസം കഴിഞ്ഞ മാസം അത് നേടിയെടുക്കാന്നുള്ള തീരുമാനം 1st തന്നെ എടുത്തു 1st തന്നെ ഏറ്റവും ഡെപ്ത് പോയിട്ട് ഓരോ വ്യക്തികളെയും ബിഗിനറും സ്റ്റാർട്ടറും ഓപ്പണറും വിന്നറക്കാക്കി മാറ്റിയപ്പോഴാണ് എനിക്ക് ഈ ഒരു റാറ്റിനെ പറഞ്ഞ പൊസിഷനിൽ എത്താൻ പറ്റിയത് അപ്പൊ നമ്മൾ ഏറ്റവും ഡെപ്ത് പോയിട്ട് പണിയെടുത്താൽ നമ്മൾക്ക് വിജയിക്കാന്നുള്ളത് ഞാൻ എന്നോട് തന്നെ തെളിയിച്ചിട്ട് ഉണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ആളുകളെ എനിക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട് ഒരുപാട് ആളുകളെ വീട്ടില് ആരോഗ്യം എത്തിക്കണം അവർക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊരു ഉത്തരത്തോടുകൂടിയാണ് ഈ ആർസിഎം പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്
അതിനാദ്യം ഈ ഒരു മൂന്നക്ഷരം നമുക്ക് തന്ന ടി സി ജിയെ നമ്മൾക്ക് ഒരു നിമിഷം പോലും ഓർക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ഗ്രേറ്റ് ലീഡർമാരായ നമ്മുടെ ഗോമാർ സാറ്, സഫേർ മൂർത്തി സാറ്, സുരേഷ് സാറ്, ഹേമന്ത് സാറ്, ഇങ്ങനെ അദ്ദേഹം സാറ് ഒരുപാട് ലീഡേഴ്സ്മാര് നമ്മൾക്ക് പാത വെട്ടിത്തരുന്ന് തന്നു. അതിലൂടെ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. നമ്മളോട് പറയുന്നുണ്ട് ആർസിഎം നമ്മൾ ചേർന്ന് നിന്നാൽ മതി. ആ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആർസിഎമ്മിൽ വിജയിക്കാം. ഏത് സാധാരണക്കാരും നമ്മൾക്ക് ആർസിഎമ്മിൽ വിജയിക്കാം എന്നത് ഒരു വാക്കുകൂടി ഞാൻ പറയാം. നമ്മൾ ചേർന്ന് നിൽക്കുക. പല പ്രശ്നങ്ങളും നമ്മൾക്ക് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടത് പിള്ളേർ കിട്ടണം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ഓരോ പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. എന്നെ 100% ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മാറ്റിയെടുത്തത് ഈ ഒരു ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ ഞാനൊരു ടൈംസിന് മാത്രമേ ഒട്ടിച്ച് നടക്കണം. ഇന്ന് ഞാൻ ഈ ഒരു വേദിയിൽ ഇരിക്കാൻ നിൽക്കാനോ നിൽക്കാനോ എനിക്ക് പറ്റില്ല. ഞാനിന്നും പല വീട്ടിലും ടൈംസ് ഒട്ടിച്ചുള്ള മാർബിൾ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു വീട്ടിൽ മാർബിൾ ഒട്ടിച്ചാൽ പോലും നമ്മളെ പിറ്റത്തെ ഒരു മാസം അല്ലാതെ ഗൾഫ് പോയി വന്ന് കണ്ടാൽ നമ്മളെ കണ്ട ഒരു പരിചയം പോലും അവരിലുണ്ടാവുമെന്ന് തീർച്ചയായും മുന്നോട്ട് പോകും. പക്ഷെ ആർസിഎമ്മിൽ ഇന്ന് ആർസിഎം ഉണ്ടായത് കൊണ്ട് നമ്മൾക്ക് എത്രയോ ബന്ധങ്ങൾ നമ്മൾക്ക് കഴിഞ്ഞു. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു കുഴക്കം നമുക്ക് വരില്ല. കാരണം എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു മൂന്നക്ഷരം ആർസിഎം ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് എവിടെയും നമ്മൾക്ക് കയറി പോകാം. ഏത് രാത്രി എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ആർസിഎം ഷോപ്പ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ രക്ഷപ്പെടുത്താണോ. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ആർസിഎമ്മില്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ചേർന്ന് നിന്നിട്ട് നമുക്ക് ഇനിയും വലിയ വലിയ പിന്നുകൾ നമുക്ക് നേടണം. അതിനെ നമ്മുടെ താഴെ തട്ടിലുള്ള ആളുകൾ നമ്മളെ വലിയ വലിയ പിന്നിലേക്ക് മാറ്റിയെടുത്തതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ പിന്നെ നമ്മൾ നോക്കണം. അത് ആട്ടോമാറ്റിക്കായിട്ട് കയറി വന്നോളും. നമ്മുടെ എ സൈഡിൽ ഈ സൈഡിലുള്ള വ്യക്തി ഓരോരുത്തരും നമ്മൾ ഓരോ ലെവലിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് കയറി പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഡെത്തിലാണ് ഞാൻ പണി കൊടുക്കുന്നത്. എല്ലാവർക്കും ഡെത്തിലാണ് ചെയ്യുന്ന ഹോം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പരമാവധി ഹോം മീറ്റിംഗ് ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകളെ സൂപ്പർ ഡയമണ്ട് ക്ലബ് ചെയ്യിപ്പിക്കുക. നമ്മൾ പഴയ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ മാസം ചെയ്തില്ല പിന്നത്തെ മാസം അവർ ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ അവർ ഓരോരോ പൊസിഷനിലും നമ്മൾ എത്തിക്കുക. ഇനി കൂടുതലായി വൈകിയാളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല. എന്തായാലും ഈ ഒരു പ്രസ്ഥാനത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇത്രയും ഈ ഒരു വിഷയം ഞാൻ എന്റെ ഡൗൺലൈനുള്ള ആളുകൾക്കും അതേപോലെ തന്നെ അപ്ലൈൻ ആയിട്ടുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന് 95% ക്രെഡിറ്റും അവർക്കാണ് കൊടുത്തത്. നമ്മൾ വെറും 5% മാത്രം ആർസിഎമ്മിൽ പ്രവർത്തിച്ചാൽ മതി. ബാക്കി 95% നമ്മുടെ ലീഡേഴ്സ് എന്താണ് പറയുന്നത് അത് അക്കമിട്ട് നമ്മൾ തെറ്റാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര മേലേക്കുവാണെങ്കിലും നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് എത്താം. താങ്ക് യു ഓൾ. ജയവാസ്യം. ഗുഡ് ആർസിഎം.